അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പിക്ക് പ്രതിപക്ഷ നിരയുടെ ഐക്യനീക്കത്തിൽ വീണ്ടും വിള്ളൽ കോൺഗ്രസിനും ബി ജെ പിക്കുമെതിരെ സമദൂര സിദ്ധാന്തവുമായി തൃണമൂൽ കോൺഗ്രസും സമജ്വാദി പാർട്ടിയും ബിജു ജനതാദളും കൊൽക്കത്തയിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയുമായി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പുതിയ സഖ്യത്തിന് വിത്തുപാകിയതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കൊൽക്കത്തയിലെ വസതിയിൽ മമതയെ സന്ദർശിച്ചതിനു പിന്നാലെ അഖിലേഷ് യാദവാണ് കോൺഗ്രസിനെയും ബി ജെ പിയേയും ഒരുപോലെ എതിർക്കുമെന്ന് വ്യക്തമാക്കിയത് ഒഡീഷ മുഖ്യമന്ത്രിയും ബിജു ജനതാദൾ നേതാവുമായ നവീൻ പട്നായിക്കുമായി അടുത്തയാഴ്ച മമത കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്നിനു നടക്കുന്ന കൂടിക്കാഴ്ചക്കു ശേഷം പ്രതിപക്ഷ ഐക്യം സംബന്ധിച്ച വിഷയത്തിൽ കൂടുതൽ വ്യക്തത കൈവരുമെന്നും അഖിലേഷ് ചൂണ്ടിക്കാട്ടി ഒരു കുടക്കീഴിൽ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടെന്ന് അഖിലേഷ് പറഞ്ഞു തങ്ങളുടെ ഭാഗധേയം നിർണ്ണയിക്കാൻ പ്രാദേശിക പാർട്ടികൾക്ക് കരുത്തുണ്ട് നിർണായക തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ റോൾ എന്താണെന്ന് അവരാണ് വ്യക്തമാക്കേണ്ടത് ബി ജെ പിക്ക് പോരാട്ടം ദുർബലമാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിനു മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിപക്ഷ സഖ്യം രൂപപ്പെടുമെന്നാണ് പ്രതീക്ഷ മുന്നണി സഖ്യം ഉൾപ്പെടെ എന്തുപേരിലും അതിനെ വിശേഷിപ്പിക്കാം ബംഗാളിൽ എസ് പി മമതയ്ക്കൊപ്പമാണ് നിലവിൽ ബി ജെ പിയും കോൺഗ്രസുമായും സമദൂരം പാലിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം ബി ജെ പി വാക്സിൻ സ്വീകരിച്ചവരെ സി ബി ഐ ഇ ഡി ഐ ടി വകുപ്പുകൾ ബുദ്ധിമുട്ടിക്കുന്നില്ലെന്നും പ്രതിപക്ഷത്തുനിന്ന് ബി ജെ പിയിലേക്ക് കൂടുമാറിയ മുൻകാല നേതാക്കളെ പരാമർശിച്ച് അഖിലേഷ് പറഞ്ഞു പ്രതിപക്ഷത്തെ ബിഗ് ബോസ് തങ്ങളാണെന്ന ഭാവം കോൺഗ്രസിന് വേണ്ടെന്ന് തൃണമൂൽ കോൺഗ്രസ് എം പി സുദീപ് ബന്ദോപാധ്യായ് വ്യക്തമാക്കി കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ നിന്നും തുല്യ അകലം പാലിക്കാനാണ് തൃണമൂലിന്റെ തീരുമാനം നിലവിലെ സാഹചര്യത്തിൽ മൂന്നാം മുന്നണിയെക്കുറിച്ച് ആലോചിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു മൂന്നാം മുന്നണി ആലോചനയിലില്ലെന്ന ബന്ദോപാധ്യായ വ്യക്തമാക്കിയെങ്കിലും കോൺഗ്രസിനെ ഒഴിവാക്കി ഇതര പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യമാണ് മമതയും അഖിലേഷും ഉൾപ്പെടെയുള്ളവർ ലക്ഷ്യമിടുന്നതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്